ഫാമിലി, ഹലോ ക്ലാസ് ഫോർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ദ ലാംഗ്വേജ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി ബേർഡ്സിനെ കണ്ടിട്ടുണ്ട്. എന്നോ ബേർഡ്സിന് ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ഇവാൻ കുട്ടൻ ആ ലാംഗ്വേജ് പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏതൊക്കെ ബേർഡ്സിനാണ് മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടത്, ഏതൊക്കെ ബേർഡ്സിനാണ് ഫസ്റ്റ് തന്നെ നമുക്കറിയാം, നൈറ്റിംഗേലിനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, പിന്നെ ക്രോ ഉണ്ടായിരുന്നു അല്ലേ, ഒത്തിരി ബേർഡ്സിനെ നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ദാ ഇവിടെ മിസ് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എൻ്റെ കുട്ടികളൊന്ന് നോക്കിക്കേ, ബേർഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പാർട്സ് ആണ് അവർക്ക് ഉണ്ടാവുക. നമുക്ക് എല്ലാ പിക്ചറിലുള്ള ബേർഡ്സിനെയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അവർക്കൊക്കെ എന്തുണ്ട്, ഐസ് ഉണ്ട് അല്ലേ, കണ്ണുകളുണ്ട്, പിന്നെ എന്താണ് അവരുടെ ചുണ്ടുണ്ട് അല്ലേ, കൊക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള അവർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് എന്താ, ചിറക് എന്ന് പറഞ്ഞാൽ അല്ലേ, ചിറകും തൂവലും ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ കാലുകളുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്സ് മാത്രമാണോ, നമുക്ക് ഈ പാർട്സിനെ എന്തായിട്ട് പഠിക്കണം, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, എങ്ങനെ എഴുതാം എന്നുള്ളൊരു കാര്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബേർഡ്സിൻ്റെ ബോഡി പാർട്സ് എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ മക്കളെ, നമുക്ക് പഠിച്ചാലോ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ബേർഡിൻ്റെ ബോഡി പാർട്സ് എഴുതേണ്ടത്, എന്തൊക്കെ പാർട്സ് ആണ് ഉള്ളതെന്ന് നോക്കിയാലോ. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പാർട്സ് ഉണ്ടോ മക്കളെ, നമുക്കറിയാലോ. ആ നമുക്ക് ചിറകുകൾ അറിയാലോ, ചിറകുകൾ അറിയുന്നുണ്ടാവും, കണ്ണറിയുന്നുണ്ടാവും അല്ലേ, അതുപോലെ തന്നെ കൊക്ക് അറിയുന്നുണ്ടാവും അല്ലേ, കാലിനെന്താ പറയാമെന്നൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം എന്തായാലും അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ മിസ് പറയാൻ പോകുന്ന കണ്ണിനെ അല്ലേ. കണ്ണിനെ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ, സീ. ഭയങ്കര സിമ്പിളായിട്ടൊരു സംഭവം അല്ലേ അല്ലേ. എന്താണ് പറയുക, ഐ എന്ന് പറയും അല്ലേ, ഐസ് എന്ന് പറയും. ഓക്കെ, ഐ ഓക്കെ അല്ലേ, യെസ് ഐ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ്, ആ ഇവിടെ നോക്കുക, ചിറകുകൾ ഉണ്ടെങ്കിലാണ് അവർക്ക് പറക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കറിയാം ബേർഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് എന്തുണ്ട് മക്കളെ, വിങ്സ് ഉണ്ട് അല്ലേ. എന്താണ് വിങ്സ് ഉണ്ട്, വിങ്സ് എന്നാണ് ചിറകുകളെ പറയുക. ഓക്കെ, അപ്പോൾ വിങ്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വിങ്സിൻ്റെ സ്പെല്ലിംഗ് ഇതാണ് കേട്ടോ, WING. ഇനി നോക്കിക്കേ അവർക്ക് എന്തുണ്ട്, ആ ഒരു വാലുണ്ടല്ലേ. ചിറക് മാത്രമാണോ ഉള്ളത്, അല്ല, അവർക്ക് വാലും കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്ത് പറയാം, നമ്മൾ വാലിനെന്താണ് പറയുക, നമുക്കറിയാം ടെയിൽ എന്ന് പറയും. എന്താണ് ടെയിൽ എന്ന് പറയും, TAIL, ടെയിൽ. ഓക്കെ, ടെയിലാണ് വാല്. ഇനി നമുക്ക് നോക്കിക്കേ, ആ കാലുണ്ട് അല്ലേ, കാലിന് നമ്മൾ എന്ത് പറയും, കാലിന് നമുക്ക് ലെഗ് എന്ന് പറയാം അല്ലേ, ലെഗ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഫൂട്ട് എന്ന് പറയാം, ഫൂട്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ, യെസ്, ലെഗ് അല്ലെങ്കിൽ ഫൂട്ട് എന്ന് പറയാം. ഓക്കെ, LEG, ലെഗ് അല്ലെങ്കിൽ എന്നാണ് കേട്ടത്, സ്ലാഷ് ഇട്ടേക്കുന്നതാണ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഫൂട്ട് എന്ന് പറയാം. ഓക്കെ മിസ് അതൊന്ന് മായ്ച്ചിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെഗാണ് കാല്, നമുക്ക് സാധാരണ ഉള്ളത് തന്നെയല്ലേ കാല് എന്ന് പറയുന്നത്, നമുക്ക് അറിയുന്നതാണ് LEG, ലെഗ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഫൂട്ട് എന്ന് പറയാം. ഓക്കെ, ഫൂട്ട് എന്ന് പറയാം. യെസ്, ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കുക, അവരുടെ ആ ഒരു ചിറകിന് താഴെയായിട്ടല്ലേ, ആ ഒരു കഴുത്തിന് താഴെയായിട്ടുള്ള ഉടൽ ഭാഗം, അതിന് എന്ത് പറയാം, അതിന് ടോർസോ എന്ന് പറയാം. എന്ത് പറയാം, TORSO, ടോർസോ എന്ന് പറയാം, ടോർസോ. ഓക്കെ യെസ്. ഇനി ചുണ്ടിനെ എന്താ പറയുക, നമുക്ക് അറിയുന്നതാണ് അല്ലേ മക്കളെ, എന്താണ് ഈസി അല്ലേ. ചുണ്ടിനെ, കൊക്കിനെ എന്ത് പറയും, ബീക്ക് എന്ന് പറയും. എന്ത് പറയും, ബീക്ക് എന്ന് പറയും, BEAK, ബീക്ക് എന്ന് പറയാം. ഇനി തലയെ എന്ത് പറയും, നമുക്കറിയാം തലയെ എന്താണ് ഇംഗ്ലീഷിലും പറയുക, ഹെഡ് എന്ന് പറയും, HED. ഓക്കെ, ഹെഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേർഡ്സിൻ്റെ പാർട്സ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. തലയെ ഹെഡ് എന്ന് പറയും. അപ്പോൾ ഒരു ബേർഡിന് എന്തുണ്ട്, ഹെഡ് ഉണ്ട്, ഐ ഉണ്ട്, അതുപോലെ വിങ്സ് ഉണ്ട് അല്ലേ, ചിറകുകളുണ്ട്, അതുപോലെ ടെയിൽ ഉണ്ട്, വാലുണ്ട്, കാലുണ്ട്, കാലിന് എന്ത് പറയും, ലെഗ് അല്ലെങ്കിൽ ഫൂട്ട് എന്ന് പറയും. പിന്നെ അതിൻ്റെ ഉടൽ ഭാഗത്തിന് എന്ത് പറയും, ടോർസോ എന്ന് പറയും. അതിൻ്റെ കൊക്കിന് എന്ത് പറയും, ബീക്ക് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും പാർട്സ് ആണ് നമ്മുടെ ബേർഡ്സിന് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് ഇങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളതെന്ന് അടയാളപ്പെടുത്തി എഴുതാനായിട്ട് എൻ്റെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുട്ടികളെ എല്ലാവരും എന്ത് ചെയ്യണം, ബേർഡിൻ്റെ ബോഡി പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ബേർഡ്സിനെയാണ് അറിയുക എന്നുള്ളൊരു കാര്യം കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസ് ഈ
ഒരു ചാനലിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.